വെൽക്കം ടു സ്വപ്നാസ് ഫുഡ് വേൾഡ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പൊ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ കറി ആയിട്ടാണ്, ഊണിനൊക്കെ ചോറുണ്ണുമ്പോൾ കഴിക്കാനുള്ള ഒരു അടിപൊളി കറി, കൂർക്ക എരിശ്ശേരി അല്ലേ. അപ്പൊ നമ്മള് കൂർക്ക, ഞാൻ പല കുറേ എരിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ പടവലങ്ങയുടെ എരിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ കൂർക്ക കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു കൂർക്ക കൊണ്ട് ഉപ്പേരി, സാധാരണ ഉപ്പേരിയാണ് ഉണ്ടാക്കാറ്, പക്ഷെ എരിശ്ശേരിയും നല്ല ഇഷ്ടമാണ്. അപ്പൊ എന്നാൽ നിങ്ങൾക്കും കൂടെ കൂർക്കുകൊണ്ട് എങ്ങനെയാണ് അടിപൊളിയായിട്ട് വളരെ ഈസി ആയിട്ട് എരിശ്ശേരി ഉണ്ടാക്കാന്ന് കാണിച്ചു തരാം. അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ അര കിലോ കൂർക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ കൂർക്ക നമുക്ക് നേരെയാക്കുക എന്നുള്ളതാണ് എല്ലാവരും കൂർക്കയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ഒരു കാര്യം അല്ലേ. അപ്പൊ കൂർക്ക ശരിക്കും നേരെയാക്കാൻ നല്ല എളുപ്പമാണ്. ഞാനൊരു രണ്ട് മൂന്ന് മെത്തേഡ് പറഞ്ഞു തരാം. ഇതിൽ ഞാനിപ്പോൾ ഒന്നാണ് കാണിച്ചു തരുന്നത്, പക്ഷേ രണ്ട് മൂന്നെണ്ണം ഉണ്ട് എളുപ്പത്തിൽ നേരെയാക്കാൻ. ഇത് ഫ്രഷ് ആയിട്ടുള്ള കൂർക്കയാണ്. അപ്പൊ ഫ്രഷ് ആയിട്ടുള്ള കൂർക്ക നേരെയാക്കാൻ ഇതുപോലത്തെ ഒരു പഴയ തുണി, നമ്മുടെ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള, പണ്ടൊക്കെ ആണെങ്കിൽ ചാക്കിലാണ് ചെയ്യുക, നമ്മുടെ അവിടെ ഇപ്പൊ ചാക്കൊന്നും ഇല്ലാത്ത കാരണം ഞാനൊരു ബെഡ്ഷീറ്റിൽ ചെയ്യാണ്. പിന്നെ കുറെ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചാക്കൊക്കെ എടുക്കാം. അപ്പൊ ഇവിടെ ഞാനൊരു ബെഡ്ഷീറ്റാണ് എടുത്തിരിക്കുന്നത്, പഴയ ഏതെങ്കിലും ഒരു തുണി എടുക്കാം, എന്നിട്ട് അതിൽ കൂർക്ക ഇടുക. എന്നിട്ട് ഞാൻ അത് കുറച്ച് ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പൊ ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്നിട്ട് ഇതെല്ലാം കൂടെ ഇതുപോലെ പിടിക്കാം, എന്നിട്ട് നന്നായിട്ട് അടിക്കാം. അപ്പൊ ആ തൊലി മുഴുവൻ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇങ്ങനെ അടിക്കുമ്പോൾ കണ്ടോ, കൂർക്കയുടെ തൊലി മുഴുവൻ ഇതിലേക്ക് പോരും. ഇനി നമുക്ക് ഇങ്ങനെ ഒരു കുറച്ച് മൂന്നാല് പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം എല്ലാ തൊലിയും പോരും. പിന്നെ നമുക്ക് ജസ്റ്റ് കഴുകിയെടുക്കേ വേണ്ടു. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇങ്ങനെ ഇത് ഫ്രഷ് കൂർക്കയാണെങ്കിൽ പെട്ടെന്ന് തൊലി പോകും. അതല്ല, നിങ്ങൾ ഒരു നാലഞ്ച് ദിവസം വെച്ചിട്ട് കുറച്ച് അധിക ദിവസം വെച്ച കൂർക്കയാണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ അടിച്ചാൽ ഇത്ര പെട്ടെന്ന് തൊലി പോരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ദിവസം രാത്രി ഫുള്ള് വെള്ളത്തിലിട്ട് വെക്കുക. അത് പിറ്റേ ദിവസം ആ വെള്ളം ഫുള്ള് ഊറ്റിക്കളഞ്ഞ് വാർന്നതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ സെയിം മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പോരും. കാരണം പഴയ കൂർക്കയാകുമ്പോൾ അതിൻ്റെ തൊലി പെട്ടെന്ന് പോരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെള്ളത്തിൽ ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്തിട്ട് അല്ലെങ്കിൽ രാത്രി കുതിർത്ത് രാവിലെ ഫുള്ള് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം പോയി ചെയ്യുമ്പോൾ നന്നായിട്ട് തൊലി പോരും. അതൊരു മെത്തേഡ്. ഇപ്പം ഞാൻ ചെയ്തത് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ്. ഫ്രഷ് കൂർക്കയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോരും. ഇനി ഒരു മെത്തേഡും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂർക്ക നന്നായി കഴുകുക. നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ കുക്കറിൽ ഒരു വിസിൽ വരുത്തി കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മളൊന്നുകൊണ്ട് പ്രസ് ചെയ്യുമ്പോഴേക്കും എല്ലാ തൊലിയും അതൊന്ന് പോരും. അത് ഏറ്റവും എളുപ്പമുള്ളതാണ്. പക്ഷെ അതാകുമ്പോൾ എന്താ വെച്ചാൽ കൂർക്ക ആദ്യം ഈ ഇതൊന്നും പാടില്ല, നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് എനിക്ക് തോന്നുന്നത്. വീട്ടിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുക, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാവും ചെയ്യുക അല്ലേ. ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ അടിക്കും. അപ്പോൾ ആ അടിക്കുന്ന സമയത്ത് ആദ്യത്തെ പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ അതിലത്തെ ആ ഒരു ചളി കച്ചറയൊക്കെ എടുത്ത് മാറ്റിയിട്ട് രണ്ടാമത് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് എത്രത്തോളം പോരുന്നുണ്ട് ഈ കൂർക്കയുടെ ആ തൊലി എന്നുള്ളത്. ഇപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിങ്ങനെ അടിച്ചെടുത്തപ്പോൾ കണ്ടു, അപ്പോൾ ഒരുവിധമൊക്കെ തൊലി പോയി. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകുമ്പോൾ ബാക്കി ഫുൾ പോവും. പിന്നെ കത്തിയിട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല കണ്ടോ, ഓൾറെഡി പോയിക്കുന്നു. 90% തൊലി പോയി കിട്ടി. വളരെ എളുപ്പമല്ലേ ഇത് ചെയ്യാൻ. ഞാൻ മൂന്ന് പ്രാവശ്യം അങ്ങനെ അടിച്ചിട്ടുള്ളൂ. ശരിക്കും ഞാൻ ആദ്യം തന്നെ പരിപ്പ് വേവിക്കുകയാണ്. അപ്പോൾ പരിപ്പ് വേവിച്ചുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, കുറച്ചും കൂടെ കൊഴുപ്പ് കിട്ടും. അപ്പോൾ ഞാൻ രണ്ട് പിടി കൈപ്പിടി രണ്ട് പിടി പരിപ്പാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ സാമ്പാർ പരിപ്പ്. അത് നന്നായി കഴുകി കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുത്തിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പരിപ്പ് ഞാൻ മൂന്ന് വിസിൽ വരുത്തിയിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നന്നായിട്ട് കഴുകി ചെറുതായി നുറുക്കിയിട്ടുള്ള കൂർക്ക ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി. എരിശ്ശേരി എന്ന് പറയുമ്പോൾ ഒരുപാട് എരിവുണ്ടാവില്ല, ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ നിറയെ ഇടുന്നത്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് കൂർക്ക വേവാനുള്ള ആ കൂർക്കയുടെ അതേ ഒപ്പം നിൽക്കുന്ന തരത്തിലുള്ള വെള്ളം മതി, ഒരുപാട് വെള്ളം പോലെ ആവണ്ട. ഇനി ഞാനിതൊരു രണ്ട് വിസിൽ വരുത്തി വേവിക്കാൻ പോവാണ്. രണ്ട് വിസിൽ വരുമ്പോഴേക്കും വെന്തുണ്ടാവും, വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിനുശേഷം ഒരു വിസിൽ നമുക്ക് വരുത്തിയിട്ട് പിന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കൂർക്ക ഇവിടെ വേവുന്ന നേരം കൊണ്ട് നമുക്ക് എരിശ്ശേരിയിലേക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. വലിയ നാളികേരമാണെന്നുണ്ടെങ്കിൽ ഒരു അരമുറി വരേണ്ടി വരും, അതല്ല ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ഫുള്ള് നാളികേരം തന്നെ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം, ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്.
പിന്നെ ഒരു രണ്ടോ മൂന്നോ മണി കുരുമുളക്, അത് ഓപ്ഷണൽ ആണ്. ജീരകത്തിന് ആ ഒരു കുരുമുളകിന്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി അരയ്ക്കാം, അല്ലെങ്കിൽ കുരുമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു 4 മണി കുരുമുളക് ഇടുന്നുണ്ട്. ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പൊ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ജീരകം തേങ്ങയും അതുപോലെ ഒരു 4 മണി കുരുമുളകും. അപ്പൊ ഞാൻ കുക്കറിന് വേറൊരു പാത്രത്തിലേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ കാണാൻ വേണ്ടിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ 2 വിസില് വരുത്തി നന്നായിട്ട് വെന്തിട്ടുണ്ട്. പരിപ്പ് ഇടുമ്പോ എന്താ ഗുണം എന്ന് വെച്ചാല് ഇതുപോലെ നല്ലൊരു കൊഴുപ്പ് കിട്ടും. നമുക്ക് പരിപ്പ് ഇടാതെ വെളിശ്ശേരി വെക്കാം ഈ കൂർക്ക, പക്ഷെ അപ്പൊ ഇത്ര കൊഴുപ്പ് നമുക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ, വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം മാത്രമേ ഇനി യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ പച്ചവെള്ളം ഒഴിച്ചാൽ ഒരു പച്ചയുടെ വെള്ളത്തിന്റെ ചുവ വരും. അപ്പൊ നിങ്ങള് ഞാനിപ്പോ ഇവിടെ തേങ്ങ ചേർക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ പേസ്റ്റ് ആയിട്ട് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാൻ പോവാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോ വെള്ളം കറക്റ്റ് ആണ്, കണ്ടോ? ഈ ഒരു ഗ്രേവി വേണം. ഇനി ഇതൊന്ന് തിളച്ചു വരുമ്പോ നമുക്ക് ഓഫ് ചെയ്യാം. അത് മാത്രമല്ല, അതൊന്ന് ഇരിക്കുമ്പോ കുറുകും. അപ്പൊ നിങ്ങൾക്ക് ഇത് എനിക്കിപ്പോ കറക്റ്റ് ആണ്, ഞാൻ ഇപ്പൊ തന്നെ എടുക്കാൻ പോവാണ്. അതല്ല, കുറച്ച് നേരം കഴിയുമ്പോ ഒന്നും കൂടെ കുറുകൂട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം വേണം എന്നുണ്ടെങ്കിൽ നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാനിപ്പോ അവിടെ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഉപ്പ് ഉണ്ടോന്നൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് നോക്കാം. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ബാക്കി എരിവും എല്ലാം കറക്റ്റാണ് കേട്ടോ. നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് വറുത്തിടണം. അതിനൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആവട്ടോ അതിൻ്റെ ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പില. ഇപ്പോ ഇന്നത്തെ ചോദ്യം, നമ്മള് കൂർക്കയൽശ്ശേരി വെച്ച കാരണം, നമ്മൾ കൂർക്ക എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കൂർക്ക അല്ലേ, കൂർക്കേനെ നമുക്ക് ഓർമ്മ വരും. ഓർമ്മ വരുന്നല്ല, കൂർക്കയാണോ കൂർക്കയാണോ പറയണത്. നമുക്ക് പണ്ടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ചെറിയ കുട്ടിയാകുമ്പോൾ കൂർക്ക കൂർക്ക കൂർക്കപ്പേരി എന്നാ പറഞ്ഞിരുന്നത്, കൂർക്ക എന്നല്ല പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ കൂർക്കയുടെ ഒരു ഡിഷ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ചോദ്യം ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഈ ഒരു ചോദ്യം മാത്രമാണ്. കൂർക്കേനെ സംബന്ധിച്ചൊരു ചോദ്യം എനിക്ക് വന്നില്ല. നമ്മൾ എന്താ സംഭവം എന്നുണ്ടെങ്കിൽ, ഇത് കൂർക്കനായിട്ട് യാതൊരു ബന്ധുവില്ലാത്ത ചോദ്യമാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. ഒന്നുമല്ല, നമ്മൾ കൂർക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു സിനിമയായിരിക്കും അല്ലേ. നമ്മുടെ മനസ്സിലൊക്കെ നാട്ടിലെ കേരളത്തിലുള്ളവർക്ക് കൂർക്ക എന്ന് പറയുമ്പോൾ ഒരൊറ്റ സിനിമയെ ഓർമ്മ വരുള്ളൂ, ഒരൊറ്റ ഡയലോഗേ ഓർമ്മ വരുള്ളൂ. അപ്പോൾ ആ സിനിമയിൽ ആ ഡയലോഗ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കൂർക്കയായിട്ട് അഭിനയിച്ച ആക്ടറ് അവർ പറയുന്നുണ്ട്, ഹേ ഹൗ, ഹിന്ദി അറിയാത്ത പോലെ കൂർക്ക, ഹിന്ദി അറിയാത്ത ഒരു കൂർക്ക കൂർക്കയുടെ വേഷം കെട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ചോദ്യം ആരാണ് ആ ആക്ടർ എന്നുള്ളതാണ്. ഇത്രയും എളുപ്പമുള്ളൊരു ചോദ്യം ഉണ്ടാവില്ല എനിക്കറിയാം. പക്ഷെ പെട്ടെന്ന് എനിക്കത് ഉണ്ടാക്കിയപ്പോൾ ഇന്ന് ആ ഒരു ക്വസ്റ്റിനെ റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഈ കൂർക്കനേക്കാളും കൂർക്കയുടെ ചോദ്യമായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ചോദ്യം ചോദിച്ചത്. ഇനി അറിയാത്തവർക്കായിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒന്നുമല്ല, ആരാണ് ഈ കൂർക്കയുടെ ഒരു റോളിൽ അഭിനയിച്ചിട്ടുള്ള ആക്ടർ, അതും ഒരു കൂർക്ക ഹിന്ദി അറിയാത്ത ഒരു കൂർക്ക കൂർക്കയുടെ വേഷം കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണത്. അപ്പൊ ഞാൻ ചോദിച്ചത് സിനിമയുടെ പേരല്ല, ആരാണ് അതിൽ അഭിനയിക്കുന്നത് എന്നാണ്. ഭീം സിംഗ് ക ബേട്ട രാം സിംഗ് ഹോം അങ്ങനെ എന്തോ അല്ലെ, എന്തോ ആണ് ആ ആക്ടർ അതിൽ പറയണത്. ഇതെല്ലാവരും നമ്മളെല്ലാവരും ഹിന്ദി അറിയാത്തവരാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു കൂർക്കനെ കണ്ടാലും നമ്മൾ ആദ്യം തമാശക്ക് പറയുന്ന ഒരു ഡയലോഗാണിത്. ആരാണ് ആക്ടർ എന്നുള്ളത് പറയണം കേട്ടോ. പിന്നെ ഇതിന്റെ ഉത്തരം ഫേസ്ബുക്ക് മെസ്സഞ്ചറിലേക്ക് അയക്കണേ. ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇല്ലാത്തവർ മാത്രം gmail.com അയച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ December 1 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക, കോൺടെസ്റ്റിൽ പങ്കെടുക്കുക എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. അപ്പം അത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ആരും യൂട്യൂബിൻ്റെ താഴെ കമൻറ്റ് ചെയ്യരുത്. ഇന്നലത്തേക്ക് ഫുൾ യൂട്യൂബിൻ്റെ താഴെയായിരുന്നു ആൻസർ കമൻറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻസർ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റ് ചെയ്യരുത്, ഫേസ്ബുക്ക് മെസ്സഞ്ചറിലേക്കോ ജിമെയിലിലേക്കോ തന്നെ അയച്ചു തരണേ. അത്
നമ്മുടെ കൂർക്കേരിശ്ശേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ല അടിപൊളിയല്ലേ? എല്ലാം നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. എപ്പോഴും ഇങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വെറൈറ്റി ആയിട്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ചോറും ഈ എരിശ്ശേരി കൂടെ കുറച്ച് മോരും ഉണ്ടെന്നുണ്ടെങ്കിൽ അവ അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. മോരിൻ്റെ കൂടെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ബൈ.